സദ്വിശരണം എന്നൊരു പ്രധാനപ്പെട്ട കാര്യത്തിലേക്ക് കടക്കാൻ വേണ്ടിയാണ് ഒരു വീഡിയോ. മറ്റൊന്നുമല്ല, ഞാൻ ഈ പറയുന്ന എന്താ പറയുക, സംഘടനയിലേക്ക് വരാനുണ്ടായ സാഹചര്യവും ഞാൻ ശാന്തിഗിരി ആശ്രമ വിശ്വാസിയായതും എൻ്റെ കുറേ കാര്യങ്ങൾ അവ്യക്തമാണ്, എല്ലാവർക്കും അറിയില്ല. അപ്പോൾ ആ അവ്യക്തമായ കാര്യങ്ങളെ ചില ആളുകൾ തെറ്റായി വ്യാഖ്യാനിച്ച് തെറ്റായി പരാമർശിച്ച് സത്യവും വിദ്യയും കലർന്നുകൊണ്ട് സംസാരിക്കുന്നതായിട്ട് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. അദ്ദേഹം അത് ചെയ്യുന്നത് എന്തിനു വേണ്ടിയാണെന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ ഒരു കള്ളം പറക്കാൻ വേണ്ടി അദ്ദേഹം അത് ചെയ്യുന്നതാണ്. അതായിക്കോട്ടെ, അദ്ദേഹം ചെയ്തോട്ടെ, കുഴപ്പമില്ല. അപ്പോൾ ആ വോയിസ് ഞാൻ ഇടാം. ആ വോയിസ് ഇട്ടിട്ട് അതിൻ്റെ നിജസ്ഥിതികളാണ് എനിക്ക് വെളിപ്പെടുത്താനുള്ളത്. അതിനി വരും വീഡിയോകളിൽ എൻ്റെ എല്ലാ കാര്യങ്ങളും എങ്ങനെയാണ്, എന്താണ്, ഇതിൻ്റെ സകലമായ കാര്യങ്ങളും ഞാൻ ഇവിടെ വിശദീകരിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ ആ ഒരു വോയിസ് കേൾക്കാം. ആ വോയിസ് കേട്ടിട്ട് അതിന് സംബന്ധമായിട്ട് ഒരു കാര്യം പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ അവസാനിക്കും. പക്ഷേ തുടർന്ന് ഇനി ഒട്ടനവധി വോയിസുകൾ അദ്ദേഹം ഇട്ടിട്ടുണ്ട്, അദ്ദേഹം ഒരു ഗ്രൂപ്പിൽ. ആ ഗ്രൂപ്പിലെ വോയിസുകളെ ഡിപ്പെൻഡ് ചെയ്ത് അദ്ദേഹത്തിൻ്റെ വോയിസുകൾ എനിക്ക് കിട്ടിയിട്ടുണ്ട്. ആ അതിനെ ഡിപ്പെൻഡ് ചെയ്തായിരിക്കും മറ്റുള്ള കാര്യങ്ങളൊക്കെ പറയുന്നത്. അപ്പോൾ അതിൻ്റെ സത്യവും വിദ്യയും എന്താണെന്നുള്ളത് എല്ലാവർക്കും മനസ്സിലാണല്ലോ. എനിക്കിപ്പോൾ കാര്യങ്ങൾ പറയുന്നതിന് അതൊരു ബുദ്ധിമുട്ടുമില്ല. അപ്പോൾ ആ ഉള്ള കാര്യങ്ങൾ ഇപ്പം ഞാൻ എൻ്റെ കയ്യിലുള്ള ഒരു കാര്യം ഇട്ടുകൊണ്ട് അതിനെക്കുറിച്ച് വിശദീകരിക്കാം. എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ, നമ്മുടെ കോഴിക്കോട് വെച്ച് ഇടുന്ന ജയന്തി സമ്മേളനത്തിൽ അവിടെ വെച്ച് ചന്ദ്രബാബു രാവിലത്തെ മീറ്റിംഗിൽ സ്റ്റേജിൽ കയറി പറഞ്ഞു, അത് നമുക്ക് അനുകൂലമാണ്. അതിനു മുമ്പ് ശശി ഉദയഭാനന്ദൻ നമ്മുടെ പ്രസിഡന്റിനെ കൊണ്ട് പറയിപ്പിച്ചു, അത് കഴിഞ്ഞ് നേരിട്ട് ചന്ദ്രബാബു കയറി വളരെ വിശദമായി പറഞ്ഞിട്ടുണ്ട്. വീഡിയോ യൂട്യൂബിലുണ്ട്. അപ്പോൾ എന്ന് പറഞ്ഞാൽ അതിനകത്ത് പറയുന്നതെന്ന് വെച്ചാൽ, ഇനി ഒന്നോ രണ്ടോ സിറ്റിങ്ങിനകത്ത് ആ കേസ് തീരും, നമുക്ക് അനുകൂലമായ വിധി വരും, എല്ലാവർക്കും സന്തോഷിക്കാം. ഇപ്പം ഞാൻ പറയുന്നില്ലെന്നേ ഉള്ളൂ, ഭയങ്കര ഒരു സന്തോഷ വാർത്തയാണ് വന്നിരിക്കുന്നതെന്ന് പറഞ്ഞു. പക്ഷേ അത് കഴിഞ്ഞ ജയന്തിക്കാണ് നടന്നത്. ഇപ്പോൾ ഒരു വർഷം കഴിഞ്ഞു. ഇത് അതിനുശേഷം ഒരു പത്തോളം സിറ്റിങ്ങിന് നമ്മുടെ ഗുരുമാർഗം പ്രകാശസഭയുടെ അക്കൗണ്ടിൽ നിന്നും ചന്ദ്രബാബു പൈസ മേടിച്ചു. അപ്പം അന്ന് പിന്നെ എന്തിനാണ് അവിടെ എല്ലാവരും, ഇതിനകത്ത് അണ്ണനടക്കം എല്ലാവരും ഇരുന്ന മീറ്റിങ്ങാണ് ഗുരുജയന്തി സമ്മേളനം കോഴിക്കോട്. അവിടെ വെച്ച് ചന്ദ്രബാബു സ്റ്റേജിൽ വിശ്വാസികളെ തെറ്റിദ്ധരിപ്പിച്ചു, ഒന്നോ രണ്ടോ സിറ്റിങ്ങിനകത്ത് കേസ് വിധിയാവും, നമുക്ക് അനുകൂലമാണ്, നമുക്ക് സന്തോഷിക്കാനുള്ള കാര്യം വരുന്നു എന്ന് പറഞ്ഞിട്ട് പിന്നെ പത്തോളം സിറ്റിങ്ങിന് 3000, 4000, 2000 ഇങ്ങനെ വെച്ചിട്ട് കേസ് അത് ഇത് എന്ന് പറഞ്ഞിട്ട് പണം മേടിച്ചിട്ടുണ്ട്. പക്ഷെ ഇതുവരെ ഒരു വിധിയും അതിൽ വന്നിട്ടില്ല. ഏറ്റവും ലാസ്റ്റ് ഒരു അഡ്വക്കേറ്റ് മെറീനയുടെ ഒരു വോയിസ് അവിടെ കൊണ്ടിട്ടു. മെറീന വക്കീൽ ചോദിക്കുന്നു, 10,000 രൂപ കേസിന് ആവശ്യമുണ്ട് എന്ന് പറയും, ചോദിക്കുന്ന ഒരു വോയിസ് എക്സിക്യൂട്ടീവിൽ കൊണ്ടിട്ടു. എന്നിട്ട് അതിന് കേസിന് എത്ര രൂപ വേണമെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് 15,000 രൂപ വേണമെന്ന് പറഞ്ഞു. 15,000 രൂപ ഏത് അക്കൗണ്ടിലോട്ട് മാറ്റണം എന്ന് ചോദിച്ചപ്പോൾ പെട്ടെന്ന് തന്നെ 15,000 രൂപ 30,000 രൂപയായി. അങ്ങനെ ആദ്യം എഴുതി വെച്ചിരുന്ന 15,000 ചെക്ക് കൂടാതെ ഒരു ചെക്ക് കൂടെ എഴുതി 2 ചെക്ക് ചന്ദ്രബാബുവിൻ്റെ പേഴ്സണൽ അക്കൗണ്ടിൽ കൊടുത്തു. പക്ഷേ ചന്ദ്രബാബു ഒരു പ്രത്യേക ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് അവിടെ ആരോ ചെയ്തു കൊടുത്ത മൊത്തം ലീഗൽ എക്സ്പെൻസിൻ്റെ ഒരു കണക്കിട്ടു, ഒരു വലിയ സ്റ്റേറ്റ്മെൻറ്റ്. എക്സൽ കമ്പ്യൂട്ടറിലെ എക്സൽ യൂസ് ചെയ്യാൻ അറിയാവുന്നതും ഈ കണക്കുകളൊക്കെ സ്വന്തം കൈവശമുള്ളതുമായ ഒരു വ്യക്തി ആ കണക്ക് ചെയ്തു കൊടുത്തു. ആ കണക്ക് പുള്ളിയുടെ സ്വകാര്യ ഗ്രൂപ്പിലിട്ടു. പക്ഷേ ആ ഗ്രൂപ്പിലിട്ട ആ കണക്കിനകത്ത് അവസാനം മേടിച്ച 30,000 രൂപയുടെ കണക്കില്ല. 2 15 രൂപയുടെ ചെക്ക്. ഇനി ചെക്ക് നമ്പറും മറ്റു ഡീറ്റെയിലും വേണേൽ ഞാൻ പറയാം. ആ 30,000 ആ അക്കൗണ്ടിൽ, ആ കണക്കിലില്ല. ആ കണക്കിന് പുള്ളി ഉണ്ടാക്കിയ ഗ്രൂപ്പിൽ പുള്ളി ഇട്ട കണക്ക് സ്റ്റേറ്റ്മെൻറ്റ് ഞാനിവിടെ കൊണ്ടിടാം. അതിൽ അവസാനം കൈപ്പറ്റിയ ചന്ദ്രബാബുവിൻ്റെ പേര് ചെക്ക് വെച്ച് മേടിച്ച 30,000 രൂപ അതിൽ പുള്ളി കാണിച്ചിട്ടില്ല. അതിൽ പുള്ളി തട്ടിപ്പ് കാണിച്ചു. അപ്പോൾ ഇപ്പോൾ ആ വോയിസ് കേട്ടല്ലോ, പഴയ ഒരു ഗുരുമാർഗം പ്രകാശസഭയുടെ ട്രഷററുടെ വോയിസാണത്. അതിൻ്റെ പേര് അജിത് കുമാർ വി. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ഈ കേസിൻ്റെത് ഈ കണക്കിടുന്നത് കഴിഞ്ഞിട്ടുള്ള കാര്യമാണ് ഇപ്പോൾ ഇദ്ദേഹം പറയുന്നത്. ഈ ജന്മദിനത്തിൻ്റെ കേസിനെ സംബന്ധിച്ചാണ് ഇദ്ദേഹം ഇത് പറയുന്നത്. ഇപ്പോൾ ഒരു കേസ് കൊടുത്തു കഴിഞ്ഞാൽ ആ കേസ് എന്ന് വിധി വരുമെന്ന് നമുക്കാർക്കെങ്കിലും പ്രവചിക്കാൻ പറ്റുമോ?
അപ്പോൾ ഈ കേസിനെ തകർക്കാൻ വേണ്ടി, ഈ കേസിനെ പരാജയപ്പെടുത്താൻ വേണ്ടി ഇദ്ദേഹം എന്തോ ഗൂഢലക്ഷ്യത്തോടുകൂടി പ്രവർത്തിക്കുന്ന ഒരു രീതിയായിട്ടാണ് എനിക്കിതിന് മനസ്സിലാക്കാൻ സാധിച്ചത്. ഇതിനുണ്ടായ സാഹചര്യം എന്ന് പറഞ്ഞാൽ, ഇദ്ദേഹം ഒരു കാര്യം ചെയ്തിട്ടിരുന്നപ്പോൾ ഞാനുമായിട്ടുള്ള കോളിന് നമ്മുടെ ബഹുമാനപ്പെട്ട പ്രസിഡൻറ്റ്, ഞാൻ അദ്ദേഹത്തോട്ട് പല സമയത്തും പിന്നെ എതിർപ്പുകളും വാഗ്ദോതങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് സൗമ്യമായ ഭാഷയിൽ പല മീറ്റിങ്ങുകളിലും, എന്ന് വെച്ചാൽ പരസ്യമായിട്ടും പിന്നെ ഗൂഗിൾ മീറ്റിലും ഒക്കെ. അപ്പോൾ പക്ഷേ ഒരിക്കൽ പോലും ഞാൻ അദ്ദേഹത്തിന് അനാവശ്യമായിട്ട് അച്ഛനെ വിളിക്കുകയൊന്നും ചെയ്തിട്ടില്ല. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ ആ സ്വഭാവ മഹിമ എന്ന് വെച്ചാൽ, അദ്ദേഹം സ്വാഭാവികമായിട്ട് ഉപയോഗിക്കുന്ന പദങ്ങൾ ഉപയോഗിച്ച് പ്രസിഡൻറ്റിനെ അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളെ തെറി പറഞ്ഞു. അപ്പോൾ അദ്ദേഹം എന്താണ് ഈ ഗുരുമാർഗം പ്രകാശപ്പെട്ട ജനറൽ സെക്രട്ടറി എന്ന പേരിൽ ഇദ്ദേഹം ഒരു ഏതോ ഒരു കമ്മിറ്റിയിൽ അദ്ദേഹത്തെ തിരഞ്ഞെടുത്തുനിന്ന് അവകാശപ്പെടുന്നു. അപ്പോൾ അവകാശപ്പെട്ട സമയത്ത് ഒരു ടെസ്റ്റ് മെസ്സേജ് ഇറങ്ങി, ആദ്യമായിട്ട് ഗുരുമാർഗം പ്രകാശപ്പെട്ട ജനറൽ സെക്രട്ടറി ആയിട്ട് പുതിയതായിട്ട് അവരോധിക്കും. അപ്പോൾ അവരോധിക്കുമ്പോൾ ഒരു ടെസ്റ്റ് മെസ്സേജ് ഇറക്കിയിട്ട് അതിൽ പറയുകയാണ് എന്നുവെച്ചാൽ ചന്ദ്രബാബു സാമ്പത്തിക അഴിമതി കാണിച്ചു. ആകെ നിസ്സാര പൈസയാണ് കേസിന്, അതിന് അഡ്വക്കറ്റിന് കൊടുത്തു കഴിഞ്ഞാൽ എന്തുണ്ട്, ചിലവൊക്കെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ദൗത്യം നിർവഹിക്കുന്ന നമ്മളെ തന്നെ കരിവാരിത്തേക്കുന്ന രീതിയിൽ ഒരു ടെസ്റ്റ് മെസ്സേജ് ഇറക്കി. അതുകൂടാതെ ഓഫീസ് കെട്ടിടത്തിന് വാടക കൊടുക്കുന്നത് അതിനെ സംബന്ധിച്ചൊരു കാര്യം അതിൽ പരാമർശിച്ചു. യഥാർത്ഥത്തിൽ ഞാൻ ചെയ്തതെന്ന് പറഞ്ഞാൽ ആ ടെസ്റ്റ് ആ ഒരു വോയിസ് എന്ന് വെച്ചാൽ, ഞാനും പത്മപ്രകാശ് സ്വാമിയും അജിത്തും കൂടി ആദ്യം ഒരു മീറ്റിങ്ങിൽ പറയുകയാണ്, ചന്ദ്രബാബുവിന് ഇത്ര രൂപ തരണമെന്ന് പറയുകയാണ് ഞാൻ നടത്തുന്ന ഷോപ്പിൻ്റെ വാടകയായിട്ട്. പക്ഷേ അത് കഴിഞ്ഞിട്ട് ഇവരെന്നെ രാത്രി വിളിച്ചിട്ട് പിന്നെ ഗ്രൂപ്പ് കോളിൽ പറയുകയാണ്, ചന്ദ്രബാബു അണ്ണൻ പൈസ തരണ്ട, ചന്ദ്രബാബു അണ്ണൻ നമ്മുടെ സമാനം മനസ്സിലുള്ളവരെ കൊണ്ട് പൈസ ഇടിച്ചാൽ മതി, നമുക്ക് സംഘടന റൺ ചെയ്യാൻ വേണ്ടി ഒരു മാസം 50,000 രൂപ വേണം, കേസ് വാടക എല്ലാം കൊണ്ട്. അപ്പോൾ അതിന് വേണ്ടി കുറച്ച് പണം ഇടിയിക്കണം. അത് കേസെന്ന് പറഞ്ഞാൽ പത്മപ്രകാശ് സ്വാമി എന്ന് പറഞ്ഞാൽ പുള്ളി അദ്ദേഹമാണ് ഏറ്റിരുന്നത്. പക്ഷേ അദ്ദേഹം കുറച്ച് കഴിയുമ്പോൾ കാലുമാറി, അദ്ദേഹം പറഞ്ഞ് മറ്റുള്ളവർ നമ്മളെന്തിനാണ് മറ്റുള്ളവർ തന്നെ പിച്ചക്കാശ് എന്ന് പുള്ളി ഉപയോഗിച്ച വാക്കാണ് അതെൻ്റെ പേരിലെടുത്ത് പ്രയോഗിക്കുന്നത്. ഇപ്പം അതായിക്കോട്ടെ, കുഴപ്പമൊന്നുമില്ല. ഈ പറയുന്ന ശരി തെറ്റ് പലരും ഉപയോഗിക്കുന്ന വാക്കുകൾ എൻ്റെ പേരിലാക്കുന്നതെന്നും എനിക്ക് പരാതിയൊന്നുമില്ല, കാരണം എക്സിക്യൂട്ടീവിൽ ചെക്ക് ചെയ്ത് അറിയാൻ പറ്റും. പക്ഷേ ഞാൻ പറഞ്ഞു വന്നതെന്ന് പറഞ്ഞാൽ, ഈ പിന്നെ വാടകയുടെ കോൾ റെക്കോർഡ് എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ ആ കോൾ റെക്കോർഡെന്ന് വെച്ചാൽ പത്മപ്രകാശ് സ്വാമിയോട് ഞാൻ മണിക്കൂറുകളോളം സംസാരിച്ചിട്ടുണ്ട്. അത് കണ്ടെത്താൻ എനിക്ക് ബുദ്ധിമുട്ടായതുകൊണ്ട് അജിത്ത് മിക്കവാറും വാട്സപ്പിൽ വിളിക്കുകയുള്ളൂ. കാരണം ഇതേപോലെ തെറിയൊക്കെ പറഞ്ഞ ആൾക്കാരുടെ സംസാരിക്കണതുകൊണ്ട് ഒരിക്കലും കോൾ റെക്കോർഡാക്കാനായിട്ട് പുള്ളി സമ്മതിക്കത്തില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ ആ ഒരു കോൾ റെക്കോർഡ് എൻ്റെ വാടകയുടെ കാര്യത്തിൽ അണ്ണനിപ്പ് ഇടണ്ട എന്ന് പറഞ്ഞ ആ റെക്കോർഡ് പരിശോധിക്കാൻ വേണ്ടി ഞാൻ കോൾ റെക്കോർഡ് ഓൺ ചെയ്തപ്പോൾ ഞാൻ കേൾക്കുന്ന ഒരു അന്ന് എൻ്റെ ശ്രദ്ധയിൽപ്പെടാത്ത പ്രസിഡൻറ്റിനെ വീട്ടുകാരെ അസഭ്യം പറയുന്നൊരു വോയിസ് ഞാൻ ഭരണസമിതിയിൽ കുറച്ച് പേർക്കത് കൊടുത്തു. കാരണം ചന്ദ്രബാബു ഇതിന് എന്താ പറയുക, ഇത്രയും ആരോപണങ്ങൾ പ്രസിഡൻറ്റിനെ അപമാനിച്ചു, ജനറൽ സെക്രട്ടറിയെ അപമാനിച്ചു എന്നൊക്കെ പറഞ്ഞ് 6 മാസം സസ്പെൻഡ് ചെയ്ത് നിർത്തിയിരിക്കുന്നതാണ് ആ ട്രസ്റ്റിലുള്ളത്. അതിൻ്റെ കൂടെ തന്നെയാണ് ഈ വാടകയുടെ കാര്യമുള്ളത്. അപ്പോൾ എത്രയോ പണം ഞാൻ കൊടുക്കാനുണ്ട്, വാടക ഇനത്തിലും കരണ്ട് ബില്ലിൻ്റെ ഇനത്തിലും എത്രയോ പണം ഞാൻ കൊടുക്കാനുണ്ട് എന്ന് പറഞ്ഞിട്ട് ആക്ഷേപിച്ചുകൊണ്ടുള്ള ഒരു ടെസ്റ്റ് മെസ്സേജ് ഇറങ്ങിയത്. അപ്പോൾ ആ മെസ്സേജിലുള്ള കാര്യം, അപ്പോൾ പ്രസിഡൻറ്റിനെയും ജനറൽ സെക്രട്ടറിനെയും ഞാൻ ഇത്രയും അപമാനിച്ചിട്ടുണ്ടോ എന്ന് ഭരണസമിതിയിലെ പല അംഗങ്ങൾക്കും ഞാൻ അയച്ചു കൊടുത്തൊരു വോയിസാണ് ഇദ്ദേഹത്തിനെ പ്രകോപിപ്പിക്കാനുണ്ടായ കാരണം. എൻ്റെ കയ്യിൽ എത്ര രൂപ ചിലവാക്കിയിട്ടുണ്ടെങ്കിലും എന്ത് കാര്യം ചെയ്തിട്ടെങ്കിലും അതിന് വ്യക്തമായ ഡോക്യുമെൻറ്റ്സ് ഉണ്ട്. വ്യക്തമായ ഡോക്യുമെൻറ്റ്സ് ഇല്ലാത്ത ഒരു കാര്യമില്ല. ആർക്കും വേണമെങ്കിലും ഇവിടെ പൊതുയോഗം വിളിച്ചത് അതിനു വേണ്ടിയാണ്. അപ്പോൾ ആ പൊതുയോഗത്തിൽ വന്നവരെ ഞാൻ അതിൻ്റെ നിജസ്ഥിതികൾ, അവർ ചോദിച്ച നിജസ്ഥിതികൾ ഞാൻ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. യൂട്യൂബിൻ്റെ ആയാലും കൊള്ളാം, സംഘടനയുടെ ചിലവിൻ്റെ ആയാലും കൊള്ളാം, എന്നുവെച്ചാൽ കേസ് സംബന്ധമായ ചിലവിൻ്റെ ആയാലും കൊള്ളാം. ഈ 30,000 രൂപ എവിടെയൊക്കെ ചിലവാക്കിയെന്നുണ്ട്, 15,000 രൂപയെന്ന് ഇദ്ദേഹം പറയും. ഇദ്ദേഹത്തിന് ഓർമ്മപ്പെട്ടുണ്ട്, സത്യം പറഞ്ഞാൽ ഇദ്ദേഹത്തിന് ഓർമ്മയില്ല. അഡ്വക്കേറ്റ് ചോദിച്ചത് 15,000 രൂപയാണ് ചോദിച്ചത്. ആ 15,000 രൂപയുടെ വോയിസാണ് ഞാൻ ഇട്ടിരിക്കുന്നത്, അവിടെ എക്സിക്യൂട്ട് ചെയ്തിരിക്കുന്നത്. അതൊരിക്കലും വെളിയിൽ വിടാൻ പറ്റില്ലാത്തതുകൊണ്ട് ഞാനത് വിടുന്നില്ല. പക്ഷേ അദ്ദേഹം പറയുന്നത് തെറ്റായ കാര്യമാണ്. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ശാന്തിഗിരി ആശ്രമം 18,000,000 രൂപയുടെ റെസീപ്റ്റ് എൻ്റെ തന്നിട്ടുണ്ട്, എനിക്ക് തന്നിട്ട് പണം എൻ്റെ അവിടെ കിടപ്പുണ്ട്. ആ പണത്തിൻ്റെ കേസ് എന്ന് പറഞ്ഞാൽ ആ പണത്തിൻ്റെ കാലാവധി കഴിയാൻ പോയി. അപ്പോൾ ആ പണത്തിന് വേണ്ടി ഒരു കേസ് ഫയൽ ചെയ്യണമെന്ന് പറഞ്ഞ് അതിന് വേണ്ടിയാണ് 15,000 രൂപ. മനസ്സിലായോ? ഇത് ഈ പണം എൻ്റെ പേരിൽ തന്നിട്ട് ഈ കണക്ക് ചോദിക്കുകയോ ഇന്ന് വരെയും ഒന്നും ചെയ്യാത്ത വ്യക്തിയാണ് ഈ പറയുന്ന അജിത് കുമാർ. കണക്ക് പൈസ താഴ്ച്ചാൽ മാത്രം പോരല്ല, കണക്ക് ചോദിക്കേണ്ടി എന്നുള്ളൂ. ഞാൻ വേറെ ഒന്ന് രണ്ട് കാര്യത്തിലാണ് എക്സിക്യൂട്ടീവ് ഗ്രൂപ്പിൽ നിന്ന് കിറ്റായത്. കാരണം വേറൊന്നുമല്ല, പല കാര്യങ്ങളിൽ പല വിഷയങ്ങളിൽ സ്വാമിയുടെ കാര്യങ്ങളിലൊക്കെ
അപ്പോൾ അതെല്ലാം അന്നത്തെ പൊതുയോഗത്തിൽ ഇവിടെ വന്ന് ഞാൻ രജിസ്റ്റേർഡ് വിത്ത് അക്നോളജ്മെൻ്റ് ആയിട്ട് അയച്ച് ഇവിടെ പൊതുയോഗം കൂടിയവരൊക്കെ ഞാൻ ഈ കാര്യങ്ങൾ വിശദമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്തെല്ലാമാണ് കാര്യങ്ങൾ അതെല്ലാം അവർക്ക് മനസ്സിലായിട്ടുണ്ട്. അല്ലാതെ ഒളിച്ചു വെച്ച കാര്യങ്ങളൊന്നും അല്ല. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ കേസുകൾ എത്രയുണ്ടെന്നറിയില്ല ഇദ്ദേഹത്തിന്. ഇദ്ദേഹത്തിന് ഏതൊക്കെ കേസുകളാണ് കൈകാര്യം ചെയ്യുന്നത് അറിയില്ല, ഒരൊന്നും അറിയില്ല. അതുകൊണ്ട് ഇതിൻ്റെ വ്യക്തമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇനി എന്ത് എങ്ങനെയാണ് ഇതിൻ്റെ തുടക്കമെന്നും എങ്ങനെയാണ് ഈ കാര്യങ്ങളിലേക്ക് എത്തിയതെന്നും എല്ലാം വിശദമായിട്ട് ഈ ചാനലിലൂടെ പുറത്തുവിടുന്നതാണ്. അപ്പോൾ വെയിറ്റ് ആൻഡ് സി സബ്മിഷൻ.